ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മലയാള വിഭാഗത്തിലെ നാമത്തെക്കുറിച്ചാണ്. നാമം എന്താണ്? നാമം ദ്രവ്യത്തിൻ്റെയോ ഗുണത്തിൻ്റെയോ ക്രിയയുടെയോ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെയോ ഗുണത്തിൻ്റെയോ ക്രിയയുടെയോ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. നാമം എത്ര വിധമാണ് എന്ന് ചോദിച്ചാൽ മൂന്ന് വിധമാണെന്നും നാല് വിധമാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പി എസ് സി നടത്തിയ പരീക്ഷകളിൽ, അതായത് 56 ചോദ്യപേപ്പറുകളിൽ നോക്കി, ആ ചോദ്യപേപ്പറുകളിലൊന്നും നാമം എത്ര വിധമാണെന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടത് ആവശ്യവുമില്ല. ഓക്കെ, നമ്മൾക്ക് പഠിക്കാം നാമം നാല് വിധം ഉണ്ടെന്ന്. ഒന്ന് ദ്രവ്യനാമം, രണ്ട് ഗുണനാമം, മൂന്ന് ക്രിയാനാമം, നാല് സർവനാമം. ഒന്ന് ദ്രവ്യനാമം, രണ്ട് ഗുണനാമം, മൂന്ന് ക്രിയാനാമം, നാല് സർവനാമം. എന്താണ് ദ്രവ്യനാമം? ഒരു ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്ന നാമത്തെയാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. പുസ്തകം. പുസ്തകം ഒരു വസ്തുവാണ്. പേന വസ്തുവാണ്. പിന്നെ വസ്ത്രം. വസ്ത്രം. പിന്നെ എന്താണ്? കൊടുമുടി. അങ്ങനെ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തിൻ്റെ പേരിനെ കുറിക്കുന്ന നാമത്തെയാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. അടുത്തത് ഗുണനാമം. ഗുണത്തിൻ്റെ നാമത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം. ഉദാഹരണം നോക്കൂ. മിടുക്ക് അല്ലേ, മിടുക്ക്. പിന്നെ നന്മ. പിന്നെ വെളുപ്പ്. പിന്നെ സൗന്ദര്യം. അങ്ങനെ ഒരു ഗുണത്തിൻ്റെ നാമത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്രിയാനാമം. ക്രിയയുടെ നാമത്തെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ഉദാഹരണം നോക്കൂ. ഓട്ടം, ചാട്ടം, നടത്തം. അതായത് ഓടുക എന്ന ക്രിയയിൽ നിന്നും എടുത്തിട്ടുള്ള നാമമാണ് ഓട്ടം. ചാടുക എന്ന ക്രിയയിൽ നിന്നും എടുത്തിട്ടുള്ള നാമമാണ് ചാട്ടം. നടക്കുക എന്ന ക്രിയയിൽ നിന്നും എടുത്തിട്ടുള്ള നാമമാണ് നടത്തം. അങ്ങനെ ക്രിയയിൽ നിന്നും എടുത്തിട്ടുള്ള നാമമാണ് ക്രിയാനാമം. ഓക്കെ, അടുത്തത് സർവനാമം. സർവനാമം പറഞ്ഞാൽ എന്താണ്? നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന നാമത്തെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണം: അവൻ, അവൾ, അത്, ഇത് എന്നിവയെല്ലാം സർവനാമത്തിന് ഉദാഹരണങ്ങളാണ്. അതായത് നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന നാമത്തെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ദ്രവ്യനാമത്തെ നാലായി തിരിച്ചിരിക്കുന്നു. ഒന്ന് സംജ്ഞാനാമം. സംജ്ഞാനാമം. രണ്ട് സാമാന്യനാമം. മൂന്ന് മേയനാമം. നാല് സമൂഹനാമം. ഒന്ന് സംജ്ഞാനാമം, രണ്ട് സാമാന്യനാമം, മൂന്ന് മേയനാമം, നാല് സമൂഹനാമം. എന്താണ് സംജ്ഞാനാമം? എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന നാമത്തെയാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. പറയൂ, നോക്കാം. പുസ്തകത്തിനൊരു പേര് കൊടുത്തു, കേരള പാണിനീയം അല്ലേ. കേരള പേനയ്ക്കൊരു പേര് കൊടുത്തു, പാർക്കർ. പേര് കൊടുത്തു. കൊടുമുടിക്കൊരു പേര് കൊടുത്തു, ആനമുടി. പിന്നെ വേറെ പേരെന്താണ്? വിജയൻ അല്ലേ, വിജയൻ. പമ്പ. പിന്നെ പാലക്കാട്.
അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സാമാന്യനാമം. സാമാന്യനാമം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. മനുഷ്യൻ അല്ലേ, മനുഷ്യൻ ഒരു വിഭാഗമാണ്. മൃഗം, മൃഗം ഒരു വിഭാഗമാണ്. പിന്നെന്താണ്? മരം, പക്ഷി. അങ്ങനെ ഒരു വർഗത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്തത് മേയാനാമം. മേയാനാമം എന്ന് പറഞ്ഞാൽ ജാതി മത വ്യത്യാസമില്ലാത്തതും അളക്കാൻ കഴിയാത്തതുമായ നാമത്തെയാണ് മേയാനാമം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. ആകാശം, ഭൂമി അല്ലേ, ഭൂമി. പിന്നെ മഴ, മഞ്ഞ്, കാറ്റ്. പിന്നെ വെയില്, വെയിൽ. അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാത്തതും അളക്കാൻ കഴിയാത്തതുമായ നാമത്തെയാണ് മേയാനാമം എന്ന് പറയുന്നത്. അടുത്തത് സമൂഹനാമം. എന്താണ് സമൂഹനാമം? ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ പറയുന്ന നാമമാണ് സമൂഹനാമം. ഉദാഹരണം നോക്കൂ. സമൂഹം, സംഘം, നിര, ജാത. പിന്നെ മനുഷ്യർ. മനുഷ്യർ, മനുഷ്യർ എന്നത് ഒരു സമൂഹനാമത്തിന് ഉദാഹരണമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമാന്യനാമമാണ്. മനുഷ്യർ എന്നത് ഒരു കൂട്ടമാണ്, അതായത് സമൂഹനാമത്തിന് ഉദാഹരണമാണ്. പിന്നെന്താണ്? കേരളീയർ. കേരളീയർ എന്നിവയെല്ലാം സമൂഹനാമത്തിന് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ. അടുത്തത് സർവനാമത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, ഉത്തമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷ സർവനാമം. രണ്ട്, മധ്യമ പുരുഷ സർവനാമം. മൂന്ന്, പ്രഥമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. എന്താണ് ഉത്തമ പുരുഷ സർവനാമം? ആരാണോ പറയുന്നത് അല്ലെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് അയാളാണ് ഉത്തമ പുരുഷ സർവനാമം. ഉദാഹരണം, ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ എന്നിവയെല്ലാം ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്. ഓക്കെ. അടുത്തത് മധ്യമ പുരുഷ സർവനാമം. എന്താണ് മധ്യമ പുരുഷ സർവനാമം? ആരോടാണോ പറയുന്നത്, അതായത് നിങ്ങൾ, നീ എന്നിവയെല്ലാം മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്, അതായത് രണ്ടാമത്തെ വ്യക്തി. ഞാൻ ആരോടാണോ പറയുന്നത്, നിങ്ങളോടാണ് പറയുന്നത്, അപ്പോൾ നിങ്ങളാണ് മധ്യമ പുരുഷൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രഥമ പുരുഷ സർവനാമം. ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നുവോ ആ മൂന്നാമത്തെ വ്യക്തിയെയാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, അവൻ, അവൾ, അത്, ഇത്, അവർ, ഇവർ എന്നിവയെല്ലാം പ്രഥമ പുരുഷന് സർവനാമമാണ്. ഓക്കെ, പ്രഥമ പുരുഷ സർവനാമത്തിന് ഉദാഹരണങ്ങളാണ് അവൻ, അവൾ, അത്, ഇത്, അവർ, ഇവർ എന്നിവയെല്ലാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നാമം. പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് മേയാനാമത്തിന് ഉദാഹരണം, പിന്നെ സാമാന്യനാമത്തിന് ഉദാഹരണങ്ങളും, പിന്നെ ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ എന്നിവയെല്ലാം. ഓക്കെ, നമ്മൾക്ക് ഇനി നമ്മൾക്ക് പരിശീലനത്തിലേക്ക് കടക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.